Hi friends, welcome to Health and Voice. For our current video, our delivery experience part one. I am going to tell you. That is very lengthy. I am actually, one day we shoot it. That is very lengthy. I am going to part two. Now, current day, we are going to tell you. Meconium in the Lavaka and Kato, duty doctor, and the gynecology doctor, phone chain on Yankakan under. Itrayana, Paraninurtir. A penny in the Sambochun Kunoka. Lay. A duty doctor and a gynecology doctor, Vilikin under, in a caring like a discussion. A pain, a train, where the little Katakan under, Avrinda Parani in the concentrate Yanula Mansegas, the Unalani, King in England, and a kutti on the Portavana Madinki delivery on the Kainya Madi and Nola Mansegas, the Anata. A pa, Auru, where the net a day and Yan. എങ്ങനെയൊക്കെയോ കേട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അറ്റൻഡറിനോട് പറയുന്നു ഓക്കെ വേഗം ട്രാൻസ്പോർട്ടേഷനിൽ വിളിക്കൂ സന്ധ്യ ഡോക്ടർക്ക് വരാനുള്ള കാർ അറേഞ്ച് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ ഡെലിവറി പെട്ടെന്ന് തന്നെ ആവുമായിരിക്കും സിക്സ് ഫിംഗർ ഓപ്പൺ ആയി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ബാക്കി സെവൻ എയ്റ്റ് നയൻ ഒക്കെ പെട്ടെന്ന് തന്നെ ആവും ഡെലിവറി ആവുമായിരിക്കും അതായിരിക്കും സന്ധ്യ മാമിനെ പെട്ടെന്ന് തന്നെ വരുത്തുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ സന്ധ്യ മാം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് അപ്പോൾ രാത്രി ഏകദേശം ഒരു 11:30 അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള കാർ വിട്ടിട്ടാണ് ഡോക്ടറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് ടീമിനോട് പറയൂ കാർ വിടാൻ പറയൂ സന്ധ്യ മാമിനുള്ള കാർ വിടാൻ പറയൂ എന്നൊക്കെ ഡ്യൂട്ടി ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർ പല വിധത്തിലുള്ള ഡിസ്കഷൻസ് അവിടെ നടക്കുന്നു എന്തൊക്കെയോ ട്യൂബും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ വന്നിട്ട് ക്യാനുല എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയോ മരുന്നുകൾ കയറ്റുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ ഡെലിവറി പ്രോഗ്രസ്സായി ഞാൻ ഡെലിവറി നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് അത്രയും വേദന ഞാൻ സഹിച്ചുകൊണ്ടിരിക്കില്ല വേദന നിൽക്കാൻ വേണ്ടി ഇവരൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഓക്കെ എന്തായാലും ഞാൻ ഡെലിവറി നടക്കുമായിരിക്കും നോർമൽ ഡെലിവറി നടക്കുമായിരിക്കും സിക്സ് ഫിംഗർ ഓപ്പൺ ആയി എന്നാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു 11:50 എൻ്റെ ഡോക്ടർ വന്നു സന്ധ്യ മാം വന്നു മനീഷ ലാസ്റ്റായിട്ട് നമ്മുടെ ഡ്യൂട്ടി ഡോക്ടർ പി വി ചെയ്തപ്പം മെക്കോണിയം ഉണ്ട് ഫുൾ മെക്കോണിയം സ്റ്റെയിൻഡ് ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ പെയിൻ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അത് കേടാണ് അപ്പോൾ കുട്ടി ഓൾറെഡി മഷി കുടിക്കുക എന്ന് പറയും മഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഫസ്റ്റ് മോഷനാണ് കേട്ടോ മെക്കോണിയം നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് മോഷനാണ് മെക്കോണിയം അത് കുട്ടി ജനിച്ച ശേഷം പുറത്ത് വന്നിട്ടാണ് പാസ് ചെയ്യുന്നത് ഗ്രീൻ കളറിലുള്ള സ്റ്റൂളാണ് മലമാണ് ഈ മെക്കോണിയം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുട്ടി നമ്മുടെ യൂട്രസിനകത്ത് വെച്ച് തന്നെ പാസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഈ മെക്കോണിയം കലരും അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കലർന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും കുട്ടി ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വഴിയാണ് ന്യൂട്രിയൻസും അതുപോലെ ഓക്സിജൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അംബ്ലിക്കൽ കോഡും അമ്നിയോട്ടിക് ഫ്ലൂയിഡും വഴി അപ്പോൾ കുട്ടി ശ്വസിക്കുമ്പം ഇത് അവരുടെ ലങ്സിലും പോവും ഓൾറെഡി ഇതിപ്പോൾ ലങ്സിൽ എത്തിയിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ എന്താണ് കൂടുതൽ നമ്മൾ ഇനിയും പെയിൻ വന്നിട്ട് സെവൻ ഫിംഗർ എയ്റ്റ് ഫിംഗർ നയൻ ഫിംഗർ ടെൻ ഫിംഗർ ഇത്രയും വരെ ഓപ്പൺ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം കുട്ടിക്ക് ശ്വാസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ലങ്സിന് കേട് വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എമർജൻസി ആയിട്ട് സി സെക്ഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞില്ല ഇത്രയും എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അപ്പോൾ കുട്ടി മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ട് മഷി കുടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ സി സെക്ഷനിലേക്ക് പോവുകയാണേ എന്ന് പറഞ്ഞു സി സെക്ഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി സി സെക്ഷൻ എന്നൊരു കാര്യം എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു ഓൾറെഡി പി വി മുന്നത്തെ ദിവസം ചെയ്യാൻ പോയപ്പോഴേ മാം പറഞ്ഞ ഒരു കണ്ടീഷനാണിത് കേട്ടോ അതായത് കുട്ടി മഷി കുടിക്കുക ഹാർട്ട് റേറ്റിൽ വേരിയേഷൻ വരിക എൻ്റെ ബി പി കുറയോ കൂടുകയോ ചെയ്യുക ഈ കണ്ടീഷൻസ് ഏതെങ്കിലും വന്നാൽ സി സെക്ഷൻ ചെയ്യേണ്ട വരും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു മെയിൻ കാരണം തന്നെയാണ് കുട്ടി മഷി കുടിക്കുക എന്നുള്ളത് എന്നാലും എനിക്ക് അത്രയും സമയം ഞാൻ ഈ വേദന സഹിച്ചിട്ടും നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ടെമ്പററി റൂം കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ റെസ്റ്റ്ലെസ് ആയിട്ട് നടന്നു സ്റ്റെപ്പ് കയറി ഇറങ്ങി ഇത്രയൊക്കെ ചെയ്തിട്ടും നോർമൽ ഡെലിവറി ആയില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആക്ച്വലി എനിക്ക് പിന്നെ അവർ എന്നോട് പറഞ്ഞു വേറെ മാറാൻ വേണ്ടിയിട്ട് ഒരു ഗൗൺ തന്നു ഗൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഡെലിവറിക്ക് പോകുന്ന ലേഡീസ് അപ്പോൾ ആദ്യമായിട്ട് ഡെലിവറിക്ക് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊട്ടും നാണം ഒന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ ലേബർ റൂമിൽ കയറുമ്പോഴേക്കും നമ്മുടെ നാണം ഒക്കെ പുറത്ത് വെച്ചിട്ട് പോകണം കാരണം അവിടെ എന്ന് പറയാൻ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊസീജിയറിന് പോവുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഡ്രസ്സ് നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല നമുക്ക് ഇന്നർവെയർസ് ഇടാൻ പറ്റില്ല അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിക്കുന്നത് അല്ലാണ്ട് ഒന്നും നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും എക്സ്പോസ് ആയിരിക്കുന്നു നമ്മൾ പ്രോപ്പർലി ഡ്രസ്സ് ചെയ്തില്ല അതൊന്നും അവിടുത്തെ ഒരു വിഷയമല്ല നമ്മൾ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നാണവും മാനവും ഒക്കെ പുറത്ത് ലേബർ റൂമിന് പുറത്ത് വെച്ചിട്ട് പോകണം ഡെലിവറിക്ക് പോകുന്നവർ പോകാൻ വേണ്ടിയിട്ട് അത് എല്ലാവരോടായിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഓൾറെഡി ഒരു ഡ്രസ്സ് വന്നു ജസ്റ്റ് ബാക്ക് ഫുൾ ഓപ്പൺ ആണ് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഒരു നമ്മുടെ നീ ലെങ്ത് വരെ മാത്രം കവറിങ്ങുള്ള ഒരു ഡ്രസ്സ് അപ്പോൾ നൈറ്റിയൊക്കെ മാറ്റി അവർ പുറത്ത് ബൈ സ്റ്റാൻഡേർഡിൽ കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ അതിട്ടിട്ട് ഒരു സ്ട്രെച്ചർ കയറിയിട്ട് എന്നോട് പറഞ്ഞു കിടക്കാൻ പറഞ്ഞു അങ്ങനെ സ്ട്രെച്ചറിൽ കയറി കിടന്നപ്പോഴത്തേക്ക് അവരൊരു ഫോം ഫില്ല് ചെയ്ത് അതായത് സി സെക്ഷൻ എമർജൻസി സി സെക്ഷൻ ചെയ്യുന്നതിൻ്റെ കൺസെൻ്റ് ആണ് ഫോം എല്ലാം ഫില്ല് ചെയ്തിട്ട് ഒപ്പിടേണ്ട സ്ഥലമുണ്ട് പേഷ്യൻ്റ് ഒപ്പിടേണ്ട സ്ഥലം അപ്പോൾ അവിടെ ഒപ്പിടാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഓൾറെഡി ക്യാനുലൊക്കെ കെട്ടി എന്തൊക്കെയോ മരുന്നുകളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓൾറെഡി എനിക്ക് വേദന വന്ന് അങ്ങേയറ്റം ഞാൻ പൊളഞ്ഞു കിടക്കുകയാണ് പിന്നെ ഈ തുരുതുരാന്നുള്ള പി വിയും കൂടെ ആയപ്പോൾ
അത്രയും വേദനയായി കേട്ടോ. ഓൾറെഡി ഈ വേദനയിൽ ഇരിക്കുമ്പോൾ ഈ പി വിയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും അത്രയും വേദനയും ഡിസ്കംഫോർട്ടും ആയി. അങ്ങനെ സ്ട്രെച്ചറിലും എങ്ങനെയോ കയറി കിടന്നതാണ്. ഒരു അറ്റൻഡർ ചേച്ചി ഹെൽപ്പ് ചെയ്തു കയറാൻ വേണ്ടിയിട്ട്. അന്നേരം ഈ വന്ന ഒപ്പും കൂടെ ഇടാൻ പറഞ്ഞപ്പോഴത്തേക്കും ആകെ കുഴഞ്ഞു കേട്ടോ. അപ്പം തന്നെ എനിക്ക് ജീവനില്ലാണ്ടായി. അങ്ങനെ ഞാൻ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു. പെന്നെടുത്ത് പറഞ്ഞു ഓക്കെ ബൈസ്റ്റാൻഡറിൻ്റെ ഒപ്പ് ഹസ്ബൻഡിൻ്റെ ഒപ്പ് വാങ്ങുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു അവർ വേഗം സ്ട്രെച്ചറിൽ കയറ്റി ഉന്തി. പിന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഓപ്പറേഷൻ തിയേറ്ററാണ്. ഞാൻ ഓൾറെഡി ആ എക്സ്പീരിയൻസ് മുന്നേ രണ്ട് പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നില്ല. നമുക്കിങ്ങനെ ആദ്യമായിട്ടൊക്കെ പോകുന്നവർക്ക് മേ ബി ഭയങ്കര ഹോസ്പിറ്റൽ പേടിയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ പേടിയാവും കേട്ടോ. കാരണം നമ്മളിങ്ങനെ മലന്നല്ലേ കിടക്കണം. അങ്ങനെ ഉന്തി ഉന്തി പോകുമ്പോൾ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ഒരു നമുക്ക് ദിശ കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും. പിന്നെ മേലെയൊക്കെ ഫുള്ള് ലൈറ്റ്, ഫുള്ള് വട്ടത്തിലുള്ള ലൈറ്റുകൾ ഒക്കെ. എനിക്കാണെങ്കിൽ മുന്നേ പോളിപ്പിന് വേണ്ടി ഒരു ഡിയാൻസ് ചെയ്തപ്പോഴും പിന്നെ ഫൈബ്രോയിഡിന് വേണ്ടി ഹിസ്ട്രോസ്കോപ്പി ചെയ്തപ്പോഴും ഇതേപോലെ തന്നെ ഫുൾ അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ തന്നിട്ടാണ് ഇതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്കിത് എക്സ്പീരിയൻസ്, ഈ അറ്റ്മോസ്ഫിയർ എനിക്ക് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അതൊരു പുതുമയായിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും ഇത്രയും വേദനയും ഈ പൊളഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആദ്യമാണ്. മുന്നത്തെ രണ്ട് പ്രാവശ്യം അങ്ങനെ ബുദ്ധിമുട്ടിലല്ല, ഈ വേദന എടുത്തിട്ടല്ലല്ലോ പോകുന്നത്. അങ്ങനെ ഉന്തി ഉന്തി അവർ ഓപ്പറേഷൻ തിയേറ്റർ, മെയിൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറ്റുമ്പോൾ പുറത്തുനിന്ന് നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിനെ കാണിക്കും കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനെ അമ്മേനെ ഞാൻ കണ്ടു. ഓക്കെ കയറി കയറ്റാനട്ടോ എന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ തലയൊക്കെ ആട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി. അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ട് അവർ വീണ്ടും ആ സ്ട്രെച്ചറിൽ നിന്ന് എടുത്തിട്ട് പിന്നെ നമ്മളോട് വേറൊരു സ്ട്രെച്ചറിലേക്ക് കിടത്തും. അപ്പോൾ നമുക്ക് ഇറങ്ങി കയറാനൊന്നും പറ്റില്ല. അവർ ആ നമ്മളെ സ്ട്രെച്ചറിൽ കിടത്തിയേക്കുന്ന ഷീറ്റ് തന്നെ രണ്ടുപേർ അപ്പുറം ഇപ്പുറമായിട്ട് പൊക്കിയിട്ട് നമ്മളോട് ജസ്റ്റ് ഒന്ന് പൊങ്ങാൻ പറയും. നമ്മുടെ മൊത്തം ഭാരം അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും, പൊങ്ങാൻ പറയും. എന്നിട്ട് അവർ തന്നെ വലിച്ച് അപ്പുറത്ത്, മെയിനായിട്ട് നമ്മുടെ സി സെക്ഷൻ ചെയ്യുന്ന ആ ഒരു ടേബിൾ, ഒരു കട്ടിൽ പോലത്തെ ടേബിളാണ്, അതിനകത്തേക്ക് കിടത്തുമ്പോഴേക്ക് നമ്മളോടൊന്ന് പൊങ്ങാൻ പറയും. അവർ ഷീറ്റോടുകൂടിയാണ് അങ്ങോട്ട് എടുത്ത് നമ്മളെ വയ്ക്കുന്നത്. അതിനുശേഷം നമ്മുടെ അനസ്തേഷ്യ തരുന്ന ഡോക്ടർ വരും. ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ നമ്മളെ വളച്ച് നിർത്തും. അങ്ങനെ വളച്ച് നിർത്തിയിട്ട് നട്ടലിനാണ് നമുക്ക് അനസ്തേഷ്യ തരുന്നത്. സ്പൈനൽ അനസ്തേഷ്യയാണ്. അപ്പോൾ ഇതെനിക്ക് ആദ്യത്തെ അനുഭവമാണ്. മുന്നേ രണ്ട് പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് ജനറൽ അനസ്തേഷ്യയാണ്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ നമ്മളെ അങ്ങ് ബോധം പോവുകയാണ്. ഒന്നും നമ്മൾ അറിയുന്നില്ല. ഫുള്ളി ബോധം പോയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒന്നും അറിയുന്നില്ല, ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല. ലാസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ബോധം വരുമ്പോഴാണ് ഇത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ രണ്ട് പ്രാവശ്യം എനിക്ക് അതാണ് എക്സ്പീരിയൻസ് ഉള്ളത്. അത് വലിയൊരു കുഴപ്പമില്ലാത്ത പരിപാടിയായിട്ടായിരുന്നു എനിക്ക് തോന്നിയത് കേട്ടോ. അത് കഴിയുമ്പോൾ വേദനയൊക്കെ ഉണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ ടോട്ടലി ബ്ലാങ്ക് ആണല്ലോ, ഒന്നും അറിയുന്നില്ലല്ലോ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്പൈനൽ അനസ്തേഷ്യയാണ്. നട്ടലിനാണ് ഇഞ്ചെക്ഷൻ തരുന്നത് മരവിപ്പിക്കാൻ. അപ്പം നട്ടലിന് താഴോട്ട്, നമുക്ക് കാലിന് താഴോട്ടുള്ള ഭാഗം മാത്രമേ മരവിക്കുന്നുള്ളൂ. മേലെ നമ്മൾ ബാക്കി അത്രയും അലേർട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് സി സെക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടിയെ കിട്ടും. ഇപ്പോൾ കുട്ടീനെ ഫീഡ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ സ്പൈനൽ അനസ്തേഷ്യ തരുന്നത്. അതിപ്പോൾ എല്ലാ സി സെക്ഷനിലും സ്പൈനൽ അനസ്തേഷ്യയാണ് തരുന്നത്. ജനറൽ അനസ്തേഷ്യ നമ്മുടെ മൊത്തത്തിൽ ബോധം കെടുത്തിയിട്ട് സി സെക്ഷൻ ചെയ്യാറില്ല. മറ്റുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ അതാണ്, മൊത്തത്തിൽ നമ്മളെ ബോധം കെടുത്തുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കാലിന് താഴേക്ക് മാത്രമാണ് ഒന്നും അറിയാത്ത അവസ്ഥ എന്ന് പറയപ്പെടുന്നു. എൻ്റെ കേസിൽ ഒന്നും അറിയാണ്ടൊന്നും ആയിരുന്നില്ല. ഞാൻ ഈ നട്ടലിന് ഇഞ്ചെക്ഷൻ വെച്ചപ്പോഴേ ഇങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞ് ഇങ്ങനെ ഒന്ന് ഇളകി. അപ്പോൾ അനസ്തേഷ്യ ഇരുന്ന ഡോക്ടർ പറഞ്ഞു, അയ്യോ മോളെ അനങ്ങലേ അനങ്ങലേ അനങ്ങലേ, അത് പൊസിഷൻ മാറിപ്പോവും, അനങ്ങലേ അനങ്ങലേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ചത്ത പോലെ ഇരുന്നു. അവർ നട്ടലിന് കുത്തി. അപ്പോൾ ഒരു മരവിപ്പ് ഫീൽ ചെയ്തു, കാലിന് താഴോട്ട് അന്നേരം ഒരു മരവിച്ച അവസ്ഥ ഫീൽ ചെയ്തു എന്നുള്ള സത്യമാണ്. അത് കഴിഞ്ഞിട്ട് ആ സ്ട്രെച്ചർ കയറി അവരിങ്ങനെ നമ്മൾ കാണാണ്ടിരിക്കാൻ വേണ്ടി, താഴോട്ട് നമ്മളെ കീറി മുറിക്കുകയാണല്ലോ, നമ്മൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടം തൊട്ട് ഇങ്ങനെ ഒരു തുണി ഇടുന്നുണ്ട്. ഒരു സ്റ്റാൻഡും വെച്ചിട്ട് അതിന് മേലേക്ക് ഒരു തുണി ഇടും. സോ നമുക്ക് താഴേക്ക് അവരെന്താ ചെയ്യുന്നതൊന്നും കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെയല്ലേ കിടക്കുന്നത്. അങ്ങനെ അവർ കത്തിയും കത്രയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നു. സന്ധ്യ മാം ആണ് ചെയ്യുന്നത്. വേറെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ഡോക്ടേഴ്സ് ഉണ്ട്. അനസ്തേഷ്യ ചേർന്ന ഡോക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ബി പിന്ന് ഫുൾ സൗണ്ടും ലൈറ്റും ഒക്കെയാണ്. എന്തൊക്കെയോ മെഷീൻസൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ഹാർട്ട് റേറ്റ് നോക്കാനും ബി പി നോക്കാനും ഒക്കെ ഓട്ടോമാറ്റിക്കലി എല്ലാം അവിടെ കണക്ടാണ്. മാസ്ക് വഴി നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനാണ് ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് വേദന എടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ഇവർ മുറിക്കുന്നതും ഈ പുള്ളിയുന്നതും കീറുന്നതും ഒക്കെ എനിക്ക് ചെറിയ വേദനകൾ അവിടെ ഇവിടെയും വരുന്നുണ്ട്. ചെറിയ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ആക്ച്വലി നല്ല വേദന വരുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹാ ഹൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് എന്താ നോക്കിയുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അനസ്തേഷ്യ തന്ന ഡോക്ടർ പറഞ്ഞു, മോളെ പ്രഷറും പിന്നെ ഫോഴ്സും ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ, മുറിക്കുന്ന വേദനയെ അറിയാണ്ടിരിക്കുകയുള്ളൂ. പ്രഷറും ഫോഴ്സും വലിക്കുന്നതും കുട്ടീനെ വലിക്കുന്നതും ഒക്കെ ഫീൽ ചെയ്യും, മുറിക്കുന്നത് മാത്രമേ ഫീൽ ചെയ്യാണ്ടിരിക്കുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുറിക്കുന്നത് ഫീൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ഒരു എക്സ്ട്രീം വേദന അല്ലെങ്കിലും മറ്റേ വേദനകൾ എല്ലാം കൂടെ കൂടിയിട്ടാണോ അതോ എൻ്റെ മൈൻഡിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല.
വല്ലാത്തൊരു കൊളായ അവസ്ഥയായിരുന്നു. എല്ലാ വേദന ഇങ്ങനെ അറിയുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. നന്നായിട്ട് എനിക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ നമ്മുടെ ഒരു ശരീരം മുറിക്കുന്ന പോലത്തെ ആ ഒരു പെയിൻ അല്ലെങ്കിലും എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടീനെ പുള്ള് ചെയ്യുന്നു. പുള്ള് ചെയ്യാൻ നേരത്ത് ഡോക്ടർ പറഞ്ഞു, സന്ധ്യ മാം പറഞ്ഞു, ഇപ്പോൾ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും കേട്ടോ, അത് കുട്ടീനെ പുറത്തെടുക്കുന്നതാണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, എല്ലാം ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. വിറയ്ക്കൽ എന്ന് പറഞ്ഞു ഒന്നൊന്നര ഷിവറിങ്, വിറച്ച് 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 കൈയും കാലും, കാല് എനിക്കറിയില്ല എന്താ അവസ്ഥ, മരവിച്ചിരിക്കില്ലേ, കൈ ഇങ്ങനെ വിറയ്ക്കണു, എനിക്ക് പല്ലിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കണു, അങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചു, നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടല്ലോ, വിറയ്ക്കാൻ സാറില്ല കേട്ടോ, ഇപ്പോൾ കഴിയട്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരുമാതിരി അവശതയായി. ഞാൻ ചോദിച്ചു, ദൈവമേ ഇത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നീ ഞാൻ മരിച്ചു പോവോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു അവശതയായി, അത്രയും വേദനകൾ അനുഭവിക്കുന്നു, ഇനി നെഞ്ചുവേദന എടുക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ കുട്ടീനെ പുറത്തെടുത്തു. പുറത്തെടുത്തിട്ട് സന്ധ്യ മാം ഇങ്ങനെ അപ്പോഴത്തെ ഡോക്ടേഴ്സിനോട് കൊടുക്കുന്നു, എന്ത് കുട്ടിയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ബേബി ബോയ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് കുട്ടീനെ ഇങ്ങനെ പൊക്കി കാണിച്ചു. അപ്പോൾ തന്നെ കുട്ടീനെ കൊണ്ടുപോയി, അല്ലാണ്ട് വേറെ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ കുട്ടീനെ കൊണ്ടുപോയി. എന്നിട്ട് അവർ മെക്കോണിയും എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും എനിക്കൊന്നും കേൾക്കാനോ ഒന്നുമുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല, അത്രയും വേദനയും ഒക്കെ എടുക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കീറി മുറിച്ചതെല്ലാം ഇവരെ തുന്നിക്കെട്ടല്ലേ, തുന്നിക്കെട്ടുമ്പോൾ ഓരോ തുന്നലും വലിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ വേദന എടുത്ത് ഞാൻ പൊളഞ്ഞ് ലാസ്റ്റ് പല്ലൊക്കെ ഞാൻ കടിച്ചു പിടിക്കാൻ തുടങ്ങി. അപ്പോഴും അനസ്തേഷ്യ ഡോക്ടർ ചോദിക്കുന്നത്, എന്താ മോളെ എന്താ മോളെ എന്ന് ചോദിക്കാൻ പറഞ്ഞു, എനിക്ക് വേദന എടുക്കുന്നുണ്ട്, ഇപ്പോൾ കഴിയട്ടോ ഇപ്പോൾ കഴിയട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് സഹിച്ചങ്ങോട്ട് കിടന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു, എന്ത് ചിലപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമായിരിക്കും. അങ്ങനെ ഒരുമാതിരി വേദന എടുത്ത് കുഴഞ്ഞ അവസ്ഥയായി എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് കുറേ സമയം ഞാൻ ഓരോ തുന്നൽ തുന്നി ഇവരിങ്ങനെ വലിക്കുന്നു വയ്ക്കും, ദൈവമേ ഇത് കഴിഞ്ഞിട്ടുണ്ടാവണം, ഇപ്പം കഴിഞ്ഞു പറയണേ, കഴിഞ്ഞു എന്ന് പറയണം. അങ്ങനെ സിസെക്ഷൻ കഴിഞ്ഞ് കുട്ടീനെ പുറത്തെടുത്തപ്പം രാത്രി 12:04 കേട്ടോ. അപ്പം എൻ്റെ മോനുണ്ടായത് 18th മിഡ്നൈറ്റ് ആണ്, 12:04. ഒരു 4 മിനിറ്റ് പുറകോട്ടായിരുന്നെങ്കിൽ 17th തന്നെ ആയേനെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 16th ഉച്ചയ്ക്ക് PV ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ശരിക്കും ആ സ്റ്റാർട്ട് ചെയ്ത ചെറിയ കൺട്രാക്ഷൻസ് എന്ന് പറയുന്ന ഡെലിവറി പെയിൻ തന്നെയായിരുന്നു. അപ്പോൾ തൊട്ട് 16th വൈകുന്നേരം മുതൽ തുടങ്ങിയ കൺട്രാക്ഷൻസ് ആണ്. 17th ഫുൾ ഡേ ഞാൻ പെയിൻ സഹിച്ചു. എന്നിട്ട് 18th വെളുപ്പിന് 12:04 ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ ഏകദേശം 24 മണിക്കൂറിലും കൂടുതൽ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഈ കുട്ടികൾ മഷി കുടിക്കുക എന്ന് പറയുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ്. അതായത് നമുക്ക് ഡെലിവറി പ്രോഗ്രസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു 10 ഫിംഗർ ഓപ്പൺ ആയി സെർവിക്സ് ഡൈലേറ്റ് ആവേണ്ട സമയം അതിനേക്കാളും അതിക്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അത്രയും ആ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയില്ല, അപ്പോഴാണ് ഈ കുട്ടി മഷി കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ആക്ച്വലി എൻ്റെ കേസിൽ പെയിൻ വന്നു, പക്ഷേ പെയിൻ സ്ലോലിയാണ് പ്രോഗ്രസ് ചെയ്തത്. ആ ഒരു 10 ഫിംഗർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്തു. അപ്പോൾ അപ്പോഴത്തേക്കും കുട്ടിക്ക് ഉള്ളിൽ അസ്വസ്ഥത തുടങ്ങി, കുട്ടി സ്റ്റൂള് പാസ് ചെയ്യുകയാണ് ചെയ്തത്. അത് നമ്മുടെ മെക്കോണിയം അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ മിക്സായി ശ്വസിക്കുമ്പോൾ കുട്ടിയുടെ ലങ്സിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ടോട്ടലി ടയർഡായി, എനിക്കൊന്നിനുള്ള ആരോഗ്യമില്ല. എല്ലാവരും പറയും ഡെലിവറി കഴിയുമ്പോൾ ആ പെയിനൊക്കെ മറന്നു, കുട്ടീൻ്റെ മുഖം കാണുമ്പോൾ പെയിനൊക്കെ മറന്നു എന്നൊക്കെ. എനിക്ക് അങ്ങനെ ഭയങ്കര ദിവ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ തോന്നുന്ന അമ്മമാരുണ്ടാവുമായിരിക്കും, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്ക് അത്രയും വേദനയായിരുന്നു. എനിക്ക് ചെസ്റ്റ് പെയിൻ ഒക്കെ എടുത്തപ്പോൾ ഞാൻ വെച്ച് എനിക്ക് വല്ല അറ്റാക്കും വരുമോ, നെഞ്ചുവേദന വരുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഡിവൈൻ ആയിട്ടുള്ള അനുഭവമായിട്ടൊന്നും അന്നേരം തോന്നിയില്ല. എനിക്ക് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. കുഴപ്പമില്ലായിരുന്നു, കഴിഞ്ഞു, ഞാൻ സഹിച്ചു, ഇത് കഴിഞ്ഞ് കിട്ടി എന്നുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ അതിന് കുട്ടീനെയും ആ ഒരു നോക്ക് പൊക്കി കാണിച്ചതേ ഉള്ളൂ. പിന്നെ കുട്ടീനെ അവരെങ്ങോട്ടോ കൊണ്ടുപോയി. അപ്പോൾ എന്തിനാ കൊണ്ടുപോയത്, ഞാൻ വിചാരിച്ചു ക്ലീൻ ചെയ്തിട്ടൊക്കെ കൊണ്ടുവരായിരിക്കും, അപ്പോൾ തന്നെ ഫീഡ് ചെയ്യിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ്, ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മൾ മേ ബി നമ്മുടെ ഇവിടെ നിന്ന് കുട്ടീനെ തരലായിരിക്കും, ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും കുട്ടീനെ ക്ലീനൊക്കെ ചെയ്തിട്ട് തരായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വീണ്ടും നമ്മുടെ സ്ട്രെച്ചറിൽ കയറ്റി അവർ ലേബർ റൂമിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും കയ്യിലും ക്യാനിലൊക്കെ ഉണ്ട്, നമ്മൾ ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ തന്നെയാണ്, എല്ലാം ഉണ്ട്. ടോട്ടലി അവശതയാണ്, നമുക്ക് ബോധമുണ്ട്, കാരണം താഴേക്കാണല്ലോ മരവിച്ചിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് അപ്പോഴും വേദനയും നീറ്റലും എല്ലാം എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ അത്രയും കുഴഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്, അത്രയും ക്ഷീണമായി എനിക്ക്. അങ്ങനെ തിരിച്ച് ലേബർ റൂമിലെത്തി, ലേബർ റൂമിൽ വീണ്ടും നമ്മളെ കട്ടിലേക്ക് കിടത്തി, കുറച്ചിങ്ങനെ കട്ടിൽ പൊക്കി വെച്ച് തന്നു. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ താത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഉറങ്ങുമല്ലോ കേട്ടോ, കുട്ടീനെ ഇപ്പോൾ കൊണ്ടുവരില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ കുട്ടീനെ കൊണ്ടുവരാത്തെ, ഫീഡേക്കൊന്നും വേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുട്ടി ഒബ്സർവേഷനിലാണുള്ളത്, കുറച്ച് സമയം കഴിഞ്ഞിട്ടേ തരുള്ളൂ, ഡോക്ടർ പറയുമ്പോഴേ കുട്ടീനെ തരുള്ളൂ കേട്ടോ, ഒബ്സർവേഷനിലാണുള്ളത്, മെക്കോണിയം ആയതുകൊണ്ടോ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ വിശ്വസിച്ചു. അവർ സാധാരണ അമ്മമാരുടെ അടുത്ത് അങ്ങനെ പറയില്ല. ആക്ച്വലി കുട്ടീനെ അപ്പോൾ തന്നെ NICUയിലേക്ക് നിയനേറ്റൽ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടിയും മെക്കോണിയും പാസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഭൂരിഭാഗം പേർക്ക് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലങ്സിൽ പോകുമ്പോൾ അവർക്ക് ശ്വാസം സംബന്ധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ എൻ്റെ മോനും അങ്ങനെയായിരുന്നു. ടാക്കിപ്നിയ എന്ന് പറയും, അതായത് അവർ ശ്വാസം വലിക്കുന്ന റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതവർ നോർമൽ ആവാണ്ട് NICU നമുക്ക് തരില്ല. അപ്പോൾ ഇനീഷ്യലി ഒരുപാട് ട്യൂബും മറ്റേ CPAP വെൻറ്റിലേറ്റർ എന്ന് പറയും അങ്ങനത്തെ ഒരു സാധനത്തിനകത്താണ് ഇവരെ കിടത്തുക. അതിനുശേഷം അന്നേരം അവർക്ക് ഒത്തിരി സപ്പോർട്ട്, ശ്വസിക്കാനുള്ളതും ബാക്കി ഫുഡിനുള്ളതും ഒക്കെ വായിക്കൂടെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നീടാണ് പതുക്കെ പതുക്കെ അവർ ബാക്കി ആ കുട്ടിയുടെ പ്രോഗ്രസ് നോക്കിയിട്ടാണ് അതൊക്കെ റിമൂവ് ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഒബ്സർവേഷനിലാണ് ഡോക്ടർ പറയുമ്പോഴേ കുട്ടീനെ തരുള്ളൂ, ഉറങ്ങിക്കോളൂട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. എനിക്കിതുപോലെ വേദനകൾ പതുക്കെ പതുക്കെ അനസ്തീഷയുടെ കെട്ടുവിടുമ്പോഴത്തേക്കും താഴേക്കും വേദന ഫീൽ ചെയ്യുന്നു. നല്ല രീതിയിൽ വേദന കൂടിക്കൂടി ഔഷധയും കൂടി വരികയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നേഴ്സ് വന്ന് ഓരോന്നും മോണിറ്റർ ചെയ്യും. ചെക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് സമയത്രായി. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് പറഞ്ഞു തന്നു, സമയം 12:05 ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. 12:30 ആയപ്പോഴത്തേക്ക് തന്നെ ലേബർ റൂമിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു 2:00 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ കടന്നു. കടന്നിട്ടും ഞാൻ പലതും ചിന്തിക്കണം, എന്താ കുട്ടീനെ തരാത്തേന്നും ചിന്തിക്കുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ഒരു കുട്ടീൻ്റെ കരച്ചിലോട് കരച്ചിൽ കേൾക്കാം ലേബർ റൂമിൽ. അപ്പോൾ സിസ്റ്റേഴ്സ് പരസ്പരം സംസാരിച്ച് ഞാൻ അതിനെ എടുത്തുകൊണ്ട് നടക്കുമോ എന്തോ ചെയ്യുന്നുണ്ട്, ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി എൻ്റെ കുട്ടിയായിരിക്കും അത് ഒബ്സർവേഷൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ ഒബ്സർവേഷൻ എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു മേ ബി സിസ്റ്റേഴ്സ് ആയിരിക്കും നോക്കുന്നത്, എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് നമുക്ക് തരുമായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടിയായിരിക്കും കരയുന്നത്. അപ്പോൾ അതും എൻ്റെ മനസ്സിൽ അത് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ത്രൂ ഔട്ട് കരച്ചില്ല, കരച്ചിൽ നിർത്തുന്നേയില്ല, അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക ഇവരെന്താ ഫീഡ് ചെയ്യാൻ കൊണ്ട് തരാത്ത, ഇങ്ങനെ കരയല്ല എന്താ ഫീഡ് ചെയ്യാൻ കൊണ്ട് തരാത്ത ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എൻ്റെ കുട്ടിയൊന്നും ആയിരുന്നില്ല അത്. അതാരാന്നും എനിക്കറിയില്ല. ടേഴ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കുട്ടീനെ, ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ കരച്ചിൽ തന്നെ കേൾക്കാം. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഒരു 3:30 ആയിട്ടുണ്ടാവും. സമയം എത്രയാണെന്ന് എനിക്കറിയില്ല. അവിടെ ക്ലോക്കൊന്നുമില്ല. വീണ്ടും സിസ്റ്റർ വന്നു. സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു എന്താ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഈ ലൈറ്റും പിന്നെ ഈ കുട്ടീൻ്റെ കരച്ചിലൊന്നും കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല ഉറങ്ങിക്കോളൂ കേട്ടോ, രാവിലെ 8:00 ആവാണ്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ഇല്ല, വെറുതെ ക്ഷീണാവും, ഉറങ്ങിക്കോലും ഇട്ടോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം സമയം എത്രയായി എന്ന് ചോദിച്ചു. അപ്പോൾ അത് 3:30 ആയി എന്ന് പറഞ്ഞു. ഞാൻ അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാ ഇടയ്ക്കിടയ്ക്ക് സമയം ചോദിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എപ്പോഴാണ് നേരം വിളിക്കുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് റൂമിലേക്ക് മാറിയാൽ മതി, എനിക്ക് അന്തരീക്ഷം ഒട്ടും പിടിക്കുന്നില്ല, എനിക്ക് ഒട്ടും റിലാക്സ് ആയിട്ട് കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് സാറില്ല, കുറച്ച് കണ്ണടച്ച് കിടന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഉറങ്ങിപ്പോട്ടോ, എന്നിട്ട് രാവിലെ ആകുമ്പോൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിത്തരും, നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഇടിച്ചു തരും, എന്നിട്ടേ റൂമിലേക്ക് മാറ്റുള്ളൂ, അപ്പോഴായിരിക്കും കുട്ടീനെ തരുള്ളൂ എന്ന് പറഞ്ഞു. സിസ്റ്റർ അങ്ങനെ പറഞ്ഞു. അപ്പോഴായിരിക്കും കുട്ടീനെ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി കുട്ടീനെ എന്തായാലും കിട്ടില്ല, പിന്നെയേ തരുള്ളൂ. പിന്നെ എങ്ങനെയൊക്കെയോ കണ്ണൊക്കെ അടച്ച് സിസ്റ്റർ പറഞ്ഞ വെച്ച് കണ്ണൊക്കെ അടച്ച് കിടന്നു. ഫുൾ അവിടെ ഇവിടെയൊക്കെ ലൈറ്റും നമ്മളെ ഈ പല മെഷീൻസിലേക്ക് നമ്മളെ കണക്ട് ചെയ്തേക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ബീപ്പ് ബീപ്പ് സൗണ്ടൊക്കെ ആയിട്ട്. എനിക്ക് ഒന്നാമത് ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം വേണ്ട ഒരാളാണ് ഉറങ്ങാൻ. ഇത് ഇത്രയും അനസ്തീഷയൊക്കെ തന്ന് അവശതയായിട്ട് എനിക്ക് ഈ ചെറിയ ഡിസ്റ്റർബൻസസും പറ്റുന്നില്ല എന്നുള്ളതാണ് ഫണ്ണി ആയിട്ട് തോന്നിയത്. ലാസ്റ്റ് ഇപ്പോൾ ഓർക്കുമ്പം ഭയങ്കര കോമഡിയാണ്, പക്ഷെ അന്ന് അങ്ങനെയൊന്നും ആയിരുന്നില്ല സിറ്റുവേഷൻ. എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെ ഉറങ്ങി, കഷ്ടി ഒരു 1 മണിക്കൂറൊക്കെ ഞാൻ 1.5 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് 5:00 ആയി. 3:30 ആണ് ഞാൻ സിസ്റ്ററോട് ലാസ്റ്റ് ടൈം ചോദിച്ചത്. അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ എങ്ങനെ ഉറങ്ങി, 5:00 ആയി. 5:00 ആയപ്പം ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരാം, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ബ്ലാക്ക് ടീ എന്തോ തരാം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ തൊട്ടപ്പുറത്ത് അപ്പുറത്തുള്ളവരെയൊക്കെ ക്ലീൻ ചെയ്യിക്കുന്നൊക്കെ ഉണ്ട്, ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ എന്നെ ഡെലിവറിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും വേദന സഹിച്ച് കിടക്കുമ്പോൾ എൻ്റെ അപ്പുറത്തെ ബെഡിലും ഇപ്പുറത്തെ ബെഡിലും 2 ചേച്ചിമാരുണ്ട്. ചേച്ചിമാരാണോ അനിയത്തിമാരാണോ എനിക്ക് അറിയില്ല. 2 പേര് കിടപ്പുണ്ട്. അവർക്ക് 2 പേർക്കും ഒരു പെയിനും ഇല്ല, അവർ ചുമ്മാ കിടക്കുക. അവർക്ക് പെയിൻ വരാത്തതുകൊണ്ട് C-section ചെയ്യുകയാണ്. എൻ്റെ കേസിൽ പെയിൻ വന്ന് അങ്ങേ അറ്റം എത്തിയിട്ടും എനിക്ക് C-section ചെയ്യേണ്ട വന്നു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയത്. മറ്റവരെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, വേദന ഒന്നും വരുന്നില്ല അല്ലേ, വേദന ഒന്നും വരുന്നില്ല അല്ലേ. 2 പേരോടും, ഞാൻ നടുക്കത്തെ ബെഡിലാണ്, അപ്പുറം ഇപ്പുറം കിടക്കുന്ന 2 ചേച്ചിമാർക്കും ഡ്യൂ ഡേറ്റ് ആയി, എന്നിട്ടും പെയിനൊന്നും വരാത്തതുകൊണ്ട് അവരെ അഡ്മിറ്റ് ചെയ്തേക്കുവാണ് C-section വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവരുടെ കാര്യമൊക്കെ ആലോചിക്കുകയാണ്, അവരെ കൊണ്ടുപോയിട്ടുണ്ടാവോ, അവരുടെ C-section കഴിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എണീറ്റ് കിടക്കുമ്പോൾ ഫുൾ പല ചിന്തകളാണ് മനസ്സിൽ അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അവർക്കൊക്കെ എന്തൊരു ഭാഗ്യ, C-section പോട്ടെ കുഴപ്പമില്ല, ഒരു വേദന ഇല്ലാണ്ടല്ലേ C-section കൊണ്ടുപോയത്. എൻ്റെ കേസിൽ ഇത്രയും വേദന ആവശ്യതയായിട്ടും C-section ചെയ്തു, ഇനി ഞാൻ എത്ര ദിവസം കഷ്ടപ്പെടണം, ഈ വേദന ഒന്ന് മാറണമെന്നൊക്കെ ഇങ്ങനെ പല ചിന്തകളാണ് കേട്ടോ മനസ്സിൽ. മൈൻഡിനെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല, കാരണം ഭയങ്കര C-section കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു അപ്സെറ്റ് ആയിപ്പോയി മൈൻഡ്. അത് കഴിഞ്ഞിട്ട് 5 മണി
കഴിഞ്ഞപ്പം വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ഭാഗ്യത്തിന് സി സെക്ഷൻ ആയാലെങ്കിലോ എന്ന് വിചാരിച്ച് ഒരു നൈറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നോർമൽ നൈറ്റി ആയിരുന്നു. അങ്ങനെ അത് തന്നെ ആവശ്യം വന്നു, അതെടുത്തിട്ട് വന്നു. വന്നിട്ട് ആ സിസ്റ്റർ മാറ്റി തന്നു. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും, അപ്പോൾ അവർ വലിയ ലോങ് ആയിട്ടുള്ള പാഡും നമ്മോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഇന്ന വേറിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ വെച്ചൊക്കെ തന്നു. എന്നിട്ട് പറഞ്ഞു കുറച്ച് സമയം ഇവിടെ കിടന്നു, കുറച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീയോ എന്തെങ്കിലും ബ്രെഡോ ആയിട്ട് തരാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അവർ അപ്പുറത്തെയും എല്ലാവരും ഇതുപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ച്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ ഡെലിവറി മാത്രം കഴിഞ്ഞവരൊന്നുമല്ല, അല്ലാണ്ട് എൻ്റെ ഇപ്പുറത്തൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ യൂട്രസ് സംബന്ധിയായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രായമായിട്ടുള്ള ശേഷിയൊക്കെയാണ്. അവരെയൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്ത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത് ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീയോ കൊണ്ടു തന്നപ്പോൾ 6:30 ആയിട്ടുണ്ട്. 6:30 ആയപ്പോൾ കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു സമയം എത്രയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു സമയം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ, ഞാൻ പറഞ്ഞു എപ്പോഴാണ് റൂമിലേക്ക് പോകാൻ പറ്റാന്ന് അറിയാം. അപ്പോൾ 8:00 ആകട്ടോ റൂമിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു. അങ്ങനെ 6:30 ആണെന്ന് വീണ്ടും സമയം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ക്ലോക്കൊന്നും ഇല്ല, നമ്മുടെ കയ്യിൽ വാച്ചൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഈ സമയം ചോദിക്കുന്നത്. അങ്ങനെ 6:30 ആയപ്പം ബ്ലാക്ക് കോഫി എന്തൊക്കെയോ തന്നു, ബ്രെഡും തന്നു, ബണ്ണും തന്നു. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ കട്ടിൽ ഇങ്ങനെ പൊക്കി വെച്ച് തന്നു കേട്ടോ. അപ്പോൾ അപ്പോഴൊക്കെ നല്ല വേദനയായി തുടങ്ങി, അനസ്തേഷ്യയുടെ ഫുള്ള് കെട്ടും വിട്ടു, താഴേക്ക് ഫുൾ വേദനയായി തുടങ്ങി, നല്ല വേദന. അപ്പം ഇങ്ങനെ പൊക്കുമ്പോഴൊക്കെ നല്ല വേദനയായി തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ വേണ്ടാണ്ട് കഴിക്കാനൊന്നും ഒരു മാനസികാവസ്ഥയും മൂടൊന്നും ഇല്ല, എങ്ങനെയൊക്കെയോ 2 സിപ്പ് കാപ്പിയൊക്കെ കുടിച്ചു, ഒരു ചെറിയ കഷ്ണം ബ്രെഡോ എന്തോ കഴിച്ചു. എന്നിട്ട് പിന്നെയും 1.5 മണിക്കൂർ ഇനി ഉണ്ടല്ലോ, 8 മണിക്ക് റൂമിലേക്ക് മാറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കി മെഷീനിൽ എൻ്റെ എഴുതി കാണിക്കുന്നൊക്കെ വായിച്ചൊക്കെ നോക്കി, എന്നാലും എനിക്ക് ഉറങ്ങാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഇല്ല കേട്ടോ. വീണ്ടും അങ്ങനെയൊക്കെ നോക്കി സമയം കളഞ്ഞു. അങ്ങനെ കുറേ സമയമായപ്പം നഴ്സിംഗ് സ്റ്റേഷനിൽ അവിടെ സിസ്റ്റർ ഫോണിൽ വിളിക്കുന്നത് കേട്ടോ. സന്ധ്യ മാം വിളിച്ചു, മനീഷേനെ ഷിഫ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നഴ്സിനടുത്ത് വന്ന് പറഞ്ഞു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ബേബിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ബേബി സ്റ്റിൽ ഒബ്സർവേഷനിലാണ്, അത് മാം വരുമ്പം പറയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നിട്ട് ഒരു അറ്റൻഡർ ചേച്ചി 2 പേരുണ്ട്, അവർ 2 പേരും നമ്മളെ കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അപ്പോഴൊക്കെ നമുക്ക് വേദന അങ്ങേ അറ്റമായി, നമ്മളെ താഴേക്ക് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കില്ല, നമുക്ക് അത്രയും പീക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇറങ്ങാനൊന്നും പറ്റുന്നില്ല, കാലൊന്നും എനിക്ക് നിലത്ത് കുത്താനും പറ്റുന്നില്ല. കട്ടിലാണെങ്കിൽ നല്ല ഹൈറ്റിലാണ്, അധികം താഴേക്ക് ഇങ്ങനെ ഊരാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ അങ്ങേ അറ്റം വേദന. അങ്ങനെ ഒരു വിധത്തിൽ വീൽചെയറിലിരുന്ന് റൂമിലേക്ക് അവർ ഉന്തിക്കൊണ്ടുപോയി. എന്നിട്ട് റൂമിൻ്റെ അറ്റത്തെത്തി ഡോറ് തുറന്നു, അവർ പിടിച്ചിട്ട് നമ്മളെ നമ്മുടെ റൂമിൽ കട്ടിലിൽ ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ റൂമിലെത്തി, റൂമിൽ നമുക്ക് വീണ്ടും നമ്മുടെ കട്ടിലേക്ക് മാറി. അപ്പോൾ അപ്പോഴൊക്കെ അങ്ങേ അറ്റം വേദനയാണ്, ഒന്നും കാലൊന്നും അനക്കാൻ പോലും വയ്യ, അങ്ങനെ വേദന. എന്ത് ചെയ്യുമെന്ന് അറിയാത്തത്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യുക, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, എല്ലാത്തിനും ഇനി ആളുകളെ സഹായം വേണമല്ലോ എന്നൊക്കെയാണ് മനസ്സിൽ കേട്ടോ. കുട്ടീനെ കിട്ടി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊക്കെ ആയി ചിന്ത. കുട്ടീനെ അപ്പോൾ കിട്ടുമെന്നാണല്ലോ വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ കട്ടിലിരുന്നു. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സി സെക്ഷൻ കഴിഞ്ഞവർക്ക് അറിയാം, അതുവരെയുള്ള കാര്യങ്ങൾ മേ ബി എൻ്റെ കഥ, എൻ്റെ സ്റ്റോറി കുറച്ച് പേർക്കൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി സി സെക്ഷൻ്റെ പെയിൻ വിട്ട് കഴിയുമ്പോഴുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അത് അങ്ങേയറ്റം വേദനയുള്ള ഒരു കാര്യമാണ്. സാധാരണ എല്ലാവരും സീസേറിയം കഴിഞ്ഞവരെ വേദന ഇല്ലാണ്ട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അത് കേൾക്കുമ്പോൾ ശരിക്കും അത്രയും ദേഷ്യം വരുന്നൊരു കാര്യം വേറെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നോർമൽ ഡെലിവറിയും അത്രയും പെയിൻഫുള്ളാണ്, കാരണം അത്രയും പെയിൻ ഞാൻ സഹിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് സുഖപ്രസവം എന്ന് പറയുന്നത്. എനിക്കറിയില്ല, പ്രസവിച്ച് കഴിയുമ്പോൾ സുഖമായിരിക്കും, പ്രസവ സുഖം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ സുഖപ്രസവം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എനിക്കറിയില്ല. അത്രയും വേദന ഉണ്ട് അതിന് തന്നെ. അത് കഴിഞ്ഞ് അത്രയും വേദന സഹിച്ച് സിസേറിയം കഴിഞ്ഞ് ഇതിൻ്റെ വേദനയും കൂടെ ആയപ്പം അങ്ങേയറ്റമായി, നമ്മുടെ മൈൻഡൊക്കെ പോയി, എന്തൊക്കെയോ കുളമായ അവസ്ഥയായി. പിന്നെ നമുക്കതൊക്കെ ഒന്ന് ബാക്ക് ടു നോർമൽ ആവാനും കുറേ സമയം എടുക്കും കേട്ടോ. അപ്പം നമുക്ക് നല്ല ക്ഷമ വേണം, നമുക്ക് നല്ല സപ്പോർട്ട് വേണം. എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾക്ക് അത്തരത്തിലെ സപ്പോർട്ടും പിന്നെ കൂടെ നിൽക്കാൻ കുറേ ആളുകളൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒത്തിരി പല ബുദ്ധിമുട്ടുകളും, എസ്പെഷ്യലി ഡിപ്രഷൻ പോലെയുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം ബ്ലൂസ് പോലെയുള്ള കാര്യങ്ങൾ, ഡിപ്രഷൻ തന്നെ പറയാം അല്ലേ, ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പലരും പലരുടെയും സ്റ്റോറീസ് ഇടുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ, നമ്മളെ കൂടെ നിൽക്കാനും ഹെൽപ്പ് ചെയ്യാനും ഉള്ള ആളുകൾ ചുറ്റുപാടും ഇല്ലാണ്ടാവുമ്പോൾ വരുന്ന പ്രശ്നമാണ്. പിന്നെ ഭയങ്കര ഒരു വേദനയുടെ തന്നെ കുറേ ദിവസങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ കുട്ടീനെ ആക്ച്വലി ഒബ്സർവേഷനിലായിരുന്നില്ല. കുട്ടി ഈ പറഞ്ഞ പോലെ ലങ്സിന് ശ്വാസം
വലിക്കുന്ന റേറ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ പിന്നെ അവർ എൻ ഐ സിയു ആക്കിയേക്കുമായിരുന്നു. അപ്പോൾ നമ്മളോട് അപ്പം തന്നെ എൻ ഐ സിയു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അമ്മമാർക്ക് ഷോക്ക് ആവില്ലേ, പേടിക്കുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് അവർ ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത്. പിന്നെ റൂമിലെത്തിയപ്പോഴത്തേക്കും പറഞ്ഞു കേട്ടോ എൻ ഐ സിയുലാണ്, സമയമാകുമ്പോഴേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞ് പിന്നെ ബൈസ്റ്റാൻഡേഴ്സിന് കാണാനുള്ള സമയത്ത് ഹസ്ബൻഡും അമ്മയും മാറി മാറി പോയി കാണുക മാത്രമാണ് ചെയ്തത് എൻ ഐ സിയുവിൽ. അന്ന് ഫീഡ് ചെയ്യാനൊന്നും കൊടുത്തിട്ടുമില്ല, പോയിട്ടുമില്ല. സോ ആദ്യത്തെ ദിവസം എൻ ഐ സിയുലെ നേഴ്സുമാർ തന്നെ ഫോർമുല മിൽക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് നിയോനെറ്റോളജിസ്റ്റ്, ഓരോ കുട്ടിക്കും നിയോനെറ്റോളജിസ്റ്റ് പറഞ്ഞു കൊടുക്കും എത്ര കൊടുക്കണം, അളവിൽ കൊടുക്കണം, ഏതാ കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ എൻ്റെ മോന് ലാക്ടോജൻ ആണ് ഹസ്ബൻഡിനെ കൊണ്ട് വാങ്ങിപ്പിച്ചായിരുന്നു. എന്നിട്ട് അത് നമ്മൾ അവിടെ കൊടുത്തിട്ട് അവരാണത് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കുട്ടിക്ക് വേണ്ട ഡയപ്പറും അതുപോലെ തന്നെ വൈപ്സ്, കുട്ടീനെ തുടയ്ക്കാൻ വേണ്ട വൈപ്സ് ഒക്കെ നമ്മളടുത്ത് നിന്ന് മേടിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ അവരാണല്ലോ ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ കുട്ടീനെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളവിടെ കൊണ്ടു കൊടുത്തു, ഹസ്ബൻഡ് കൊണ്ടു കൊടുത്തു. എന്നിട്ട് അവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഡേ അവർ ഫോർമുല മാത്രം കൊടുത്തു. സെക്കൻഡ് ഡേ തൊട്ട് നമ്മളോട് ബ്രസ്റ്റ് മിൽക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നർ, ചെറിയൊരു അടപ്പുള്ള സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിപ്പിച്ചിട്ട് അതിനകത്ത് നമ്മളോട് കളക്ട് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പോകണ്ട, ബൈസ്റ്റാൻഡർ പോയാൽ മതി, കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. കിട്ടുമ്പോൾ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് പാലധികം ഒന്നും ആയിട്ടില്ല, കാരണം ഒത്തിരി ദിവസം മുന്നേ ആണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ പറഞ്ഞു പാലൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഒരു തുള്ളിയെങ്കിൽ ഒരു തുള്ളി നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ കിട്ടുന്നത്, കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ പിന്നെ കഷ്ടപ്പെട്ട് ബ്രസ്റ്റ് പമ്പൊക്കെ ഓൾറെഡി നമ്മുടെ ബാഗിൽ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് കിട്ടണ പോലെ ഒരു തുള്ളിയൊക്കെ കൊണ്ട് കൊടുത്ത സമയങ്ങളുണ്ട്, അത്രയും പാലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തുള്ളി കിട്ടുന്നതൊക്കെ അപ്പം തന്നെ കണ്ടെയ്നറിൽ അടച്ചിട്ട് ഹസ്ബൻഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ അതൊന്നും കുട്ടിക്ക് തികയൊന്നുമില്ല. അപ്പോൾ അവർ അതും കൊടുക്കും, അതിൻ്റെ കൂടെ തന്നെ ഫോർമുലയും കൊടുക്കും. അങ്ങനെയായിരുന്നു. പിന്നെ മൂന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം അങ്ങനെ കിട്ടുന്നത് കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ ദിവസം തൊട്ട് പറഞ്ഞു പറ്റുമെങ്കിൽ, അതായത് നമുക്ക് ഓൾറെഡി സി സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ എൻ ഐ സി യു വേറൊരു ബ്ലോക്കിൽ തന്നെയാണ്, എന്നാലും വീൽ ചെയറിൽ നമുക്ക് പോവാം, അപ്പോൾ പറ്റുമെങ്കിൽ വന്ന് ഫീഡ് ചെയ്യാൻ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫീഡ് ചെയ്യാൻ പറഞ്ഞു. ആദ്യത്തെ രണ്ട് ദിവസം അവർ പറഞ്ഞിട്ടില്ല. പിന്നെ മൂന്നാമത്തെ ദിവസം തൊട്ട് വന്ന് ഫീഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി എൻ ഐ സി യുവിൽ പോയിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മൂന്നാമത്തെ ദിവസം തൊട്ട് കുറച്ചൊക്കെ പാലായി തുടങ്ങി. നമ്മൾ പമ്പ് വെച്ച് എടുക്കുന്ന പോലെയല്ല, കുട്ടി സക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഓട്ടോമാറ്റിക്കലി പാല് വരും. അപ്പോൾ പാല് മൂന്നാം ദിവസം തൊട്ട് കുറച്ചൊക്കെ പാല് വരാൻ തുടങ്ങി. എന്നാലും കുറവായിരുന്നു. അന്നും ഫോർമുല കൊടുക്കും. അപ്പോൾ എൻ ഐ സി യുന്ന് വീണ്ടും അവർ ഫോർമുല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫോർമുലയിലും കൊടുക്കാനായിട്ട് പഠിപ്പിച്ചു വന്നു കേട്ടോ. കാരണം നമ്മൾ അഞ്ചാമത്തെ ദിവസം ആകുമ്പോൾ ഡിസ്ചാർജ് ആവുമല്ലോ, അമ്മമാർ സി സെക്ഷൻ കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം ഡിസ്ചാർജ് ആവും. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും കുട്ടീനെ തന്നു വിടുമ്പോൾ അമ്മയ്ക്ക് വേണ്ടത്ര പാലില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയാലും ഫോർമുല കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞു തരും എങ്ങനെയാണ് ഫോർമുല കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതും നമ്മുടെ പാലട പോലത്തെ സ്പൂണുണ്ട്, അതിനകത്ത് ഒഴിച്ചിട്ട് കുട്ടീനെ എങ്ങനെയാണ് പിടിക്കേണ്ടത്, എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ബർപ്പ് ചെയ്യേണ്ടത് എല്ലാം നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞു തന്നായിരുന്നു എൻ ഐ സിയുലെ സിസ്റ്റേഴ്സ്. അങ്ങനെ മൂന്നാമത്തെ ദിവസം അതൊക്കെ പറഞ്ഞു തന്നു. നാലാമത്തെ ദിവസം തൊട്ട് പിന്നെ ഫോർമുല മാറ്റി ഫീഡിങ് തന്നെയാക്കി, പോയി ഫീഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോൾ ഒക്കെ വന്നിട്ട് ഫീഡ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ കുട്ടികാരയുമ്പോൾ അവർ വിളിക്കും, റൂമിലേക്ക് വിളിക്കും, മനീഷ അല്ലേ കുട്ടികാരുന്നുണ്ട് വന്ന് ഫീഡ് ചെയ്യാൻ പറയും. അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. അഞ്ചാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ മാഡം വന്നു. മാഡം വന്നിട്ട് ഡിസ്ചാർജ് ആയി, അതായത് എൻ്റെ സി സെക്ഷൻ കഴിഞ്ഞ അഞ്ചാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജ് ആയി. പക്ഷെ അപ്പോഴും കുട്ടി ഡിസ്ചാർജ് ആവാനായിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവൻ്റെ റെസ്പിറേഷൻ റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സ്റ്റിൽ ടാക്കിപ്നിയ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 100 എബോ എന്തോ ഉണ്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് 80 എത്തി, പിന്നെ അത് 60 ആവാണ്ട് അവർ എൻ ഐ സി യു നമുക്ക് റൂമിലേക്ക് തരില്ല. അപ്പോൾ 60 ആവാൻ പിന്നെയും സമയമെടുത്തു. അങ്ങനെ 70 ആയി, പിന്നെ 60 ആയപ്പോഴാണ് നമുക്ക് കുഞ്ഞിനെ ആക്ച്വലി റൂമിലേക്ക് കിട്ടിയത്. അപ്പോൾ കുഞ്ഞിനെ നമുക്ക് റൂമിലേക്ക് കിട്ടിയത് 7-ാമത്തെ ദിവസമാണ് കുഞ്ഞിനെ റൂമിലേക്ക് കിട്ടിയത്. അതായത് ഞാൻ ഡിസ്ചാർജ് ആയി, എൻ്റെ ഡിസ്ചാർജ് നമ്പറൊക്കെ കിട്ടി, പക്ഷേ എന്നിട്ട് നമ്മൾ ആ റൂമിൽ തന്നെ സ്റ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്തു. കാരണം കുട്ടി ഡിസ്ചാർജ് ആവണം, നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, കുട്ടി എൻ ഐ സി യുവിലല്ലേ ഫീഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ കുട്ടി ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റൂം വെക്കേറ്റ് ചെയ്യുന്നതിൽ ആ റൂമിൽ തന്നെ നിൽക്കാമെന്നും പറഞ്ഞ് ആ റൂമിൽ തന്നെ നിന്നു. 7-ാമത്തെ ദിവസം വൈകുന്നേരമാണ് നമുക്ക് കുഞ്ഞിനെ റൂമിലേക്ക് തന്നത്. അപ്പോൾ ഇത്രയും ദിവസവും കുഞ്ഞ് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ഒഴികെയുള്ള ബാക്കി സി സെക്ഷൻ ചെയ്ത അമ്മമാർക്കൊക്കെ അറിയായിരിക്കും അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് നല്ല വേദനയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ നമ്മുടെ വേദന കുറേയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സ് ഉണ്ട്, നമുക്ക് പാരസെറ്റമോളും മറ്റുള്ള പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പാലില്ലാത്തവർക്ക് പാലുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ടാബ്ലറ്റ് തരും, ലാക്ടെയർ അങ്ങനെ എന്തോ ഒരു ടാബ്ലറ്റ് നമുക്ക് 2 വെച്ച് 3 തരുമായിരുന്നു. അപ്പോൾ ഈ പാല് ഉണ്ടാവാൻ വേണ്ടിയുള്ള മരുന്ന് നമ്മൾ കഴിക്കുമ്പം 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും പാലായെന്ന് പറഞ്ഞില്ല. അപ്പോൾ അപ്പോഴത്തേക്കൊക്കെ നമുക്ക് ബ്രസ്റ്റൊക്കെ നല്ല കല്ലിപ്പാവും. അപ്പോൾ അതിൻ്റെ വേദന വേറെ, പിന്നെ നമുക്കത് പനിക്കാൻ തുടങ്ങും. കാരണം കുഞ്ഞ് നമ്മുടെ കൂടെ ഇല്ലല്ലോ, നമ്മൾ പോയി ഫീഡ് ചെയ്യുമ്പോൾ അല്ലേ കുഞ്ഞ് പാല് കുടിക്കുന്നുള്ളൂ. അപ്പം നമുക്കിങ്ങനെ പാല് കെട്ടിക്കിടക്കുമ്പം, നെഞ്ചത്ത് ഇങ്ങനെ പാല് കെട്ടിക്കിടക്കുമ്പം നമുക്കത് പിന്നെ പനിക്കും. അപ്പോൾ എനിക്ക് 3-ാമത്തെ ദിവസം ആയപ്പോഴേക്കും നല്ല പനിയായിരുന്നു, അതിൻ്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. പിന്നെ 4-ാമത്തെ ദിവസം ആയപ്പോഴേക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഫീഡ് ചെയ്തിട്ടാണ് അത് മാറിയത്. പിന്നെ അതിന് ഡോളോ കഴിച്ചു, പെയിൻ കില്ലർ എടുത്തു,
പിന്നെ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡും അങ്ങനെയൊക്കെ കഴിച്ചു, മൂന്ന് നേരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം തൊട്ട്, ആദ്യത്തെ ദിവസം കുളിച്ചൊന്നുമില്ല, രണ്ടാമത്തെ ദിവസം തൊട്ട് നമ്മളോട് കുളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ബാത്റൂം നമ്മുടെ റൂമിൽ തന്നെ ചൂടുവെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നമ്മൾ കുളിച്ചു കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കുളിച്ചു. ബാക്കിയുള്ള എല്ലാ ദിവസവും അതുപോലെ കുളിച്ചു. ഫസ്റ്റ് ദിവസം മാത്രമാണ് നമ്മൾ ജസ്റ്റ് തുടച്ചതേ ഉള്ളൂ, ബോഡി ഒന്ന് തുടച്ചെടുത്തതേ ഉള്ളൂ. അങ്ങനെ ബാക്കി എല്ലാ ദിവസവും നല്ല വേദനയും ഏറ്റവും ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് ഈ അരയുടെ താഴെയാണല്ലോ കീറി വെച്ചിരിക്കുന്നത്, നമ്മുടെ സ്റ്റിച്ചസ് ഉള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഭാരം നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഏരിയ അല്ലേ നമ്മുടെ ഹിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഊന്നൽ കൊടുക്കാണ്ട് നമുക്ക് കട്ടിലേക്ക് കയറി കിടക്കാനോ കട്ടിലിൽ നിന്ന് ഇറങ്ങാനോ പറ്റില്ല. ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നിരങ്ങി നിരങ്ങിയോ അവിടെ എവിടെയെങ്കിലും പിടിച്ചോ ഒക്കെ ജസ്റ്റ് ഒന്ന് നടക്കണമെങ്കിലോ ഒന്ന് ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഏറ്റവും വേദനയായിട്ട് എനിക്ക് തോന്നിയത് ഈ കട്ടിലെ കയറിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് അവിടെ വരുന്ന ആ ഒരു പ്രഷറും കട്ടിലേ നിന്ന് പൊങ്ങുമ്പോൾ അതുപോലെ ആ മുറിച്ച് വെച്ച സ്ഥലത്ത് വരുന്ന പ്രഷറും അങ്ങേ അറ്റം വേദനയായിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസം നമുക്ക് ട്യൂബ് ഇട്ടിട്ടുള്ളതുകൊണ്ട് യൂറിൻ പാസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളോട് ഫ്ലൂയിഡ് ആയിട്ടുള്ള സാധനം മാത്രമേ കഴിക്കാവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ഇവരെന്തിന് ഈ ട്യൂബ് ഇട്ടിരിക്കുന്നത്, ഇത് എങ്ങനെയെങ്കിലും ഊരി കളഞ്ഞാൽ മതി, അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ട്യൂബ് ഇടുമ്പോഴുള്ള ഇറിറ്റേഷൻ ഒന്ന് മാറിക്കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഡേ ട്യൂബ് ഊരിയിട്ട് അവർ പറഞ്ഞു നമ്മളോട് വാഷ്റൂമിലൊക്കെ പോയിക്കോട്ടോ, മോഷൻ പോകണം കേട്ടോ, ബാത്റൂമിൽ പോകണട്ടോ എന്ന് പറഞ്ഞു. അന്നേരമാണ് ആ ട്യൂബ് ഇട്ടതിൻ്റെ ഉപയോഗം മനസ്സിലാവുന്നത്. അങ്ങേ അറ്റം വേദനയാണ് ആ ഒരു ട്യൂബ് ഊരിയിട്ട് ബാത്റൂം വരെ എത്തി ഒന്ന് മൂത്രം ഒഴിക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ മോഷൻ പാസ് ചെയ്യുക എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. യൂറോപ്യൻ ക്ലോസറ്റാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ റൂമിലുള്ളത്. ആ ക്ലോസറ്റിലൊന്നും ഇരിക്കാൻ പോലും പറ്റണില്ല, കാരണം നടുഭാഗത്തല്ലേ കീറി വെച്ചിരിക്കുന്നത്. അത്രയും വേദനയാണ്. നിന്നിട്ടൊക്കെ നമ്മൾ പോയ അവസ്ഥയുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴൊക്കെയാണ് കുറച്ചെങ്കിലും ഒന്ന് ഇരിക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ ആ ട്യൂബൊക്കെ അത്രയും നല്ലൊരു സാധനമാണെന്ന് രണ്ടാമത്തെ ദിവസം ട്യൂബില്ലാണ്ട് പോയി മൂത്രം ഒഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ്, ഊരി തന്നപ്പോഴാണ് അതിൻ്റെ ഉപയോഗം മനസ്സിലായി. മറ്റേ നമ്മൾ കിടക്കുമ്പോൾ അങ്ങ് ഓട്ടോമാറ്റിക്കലി പോവുകയാണ്, നമ്മൾ അറിയുന്നില്ല. ഇത്തിരിക്കുന്നതിൻ്റെ ഒരു ഇറിറ്റേഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടും വേദനകളും നിറഞ്ഞ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഏഴാമത്തെ ദിവസം കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ വീണ്ടും ടെൻഷൻ കഴിഞ്ഞില്ല. കൈ കിട്ടിയപ്പോഴും പറഞ്ഞു അന്നും ഡിസ്ചാർജ് ആവില്ല. ഒരു ദിവസം നമ്മൾ ഹോസ്പിറ്റൽ റൂമിൽ കുട്ടീനെ ഒബ്സർവേഷനിലാണ്. റൂമിൻ്റെ ബാക്കി എല്ലാ സംഭവങ്ങളും NICU എല്ലാ സെറ്റപ്പും മാറ്റിയില്ല. അപ്പോൾ റൂമിൽ നമ്മുടെ കൂടെ കുട്ടി ഓക്കെ ആണോ, അന്തരീക്ഷത്തിലെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ ഓക്കെ ആണോ എന്ന് നോക്കണം. ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്യുന്നു നിയോനെറ്റോളജിസ്റ്റ്, കുട്ടിയുടെ നിയോനെറ്റോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റൂമിൽ വന്ന് നമുക്ക് അഡ്വൈസസ് തരും കേട്ടോ. നിയോനെറ്റോളജിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വരും, കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ആദ്യം കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും വന്ന് പറയും. അതുപോലെ എൻ്റെ ഡയബറ്റിക്സിൻ്റെ ഡോക്ടർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നീട് ഫ്യൂച്ചറിൽ വരാണ്ടിരിക്കാനും ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്നും അതുപോലെ തന്നെ HbA1c 3 മന്ത്സ് വൺസ് നോക്കണം എന്നൊക്കെ പറഞ്ഞൊന്നും. പിന്നെ നമ്മുടെ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞൊരു ആൾ വരും, നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്നും കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാണ്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള മിൽക്ക് ഉണ്ടാവുന്ന എന്തൊക്കെ കഴിക്കണം, ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ. പക്ഷേ നമുക്ക് അത്രയും ദിവസം കുട്ടി കൂടെ ഇല്ലാത്ത നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടീനെ കിട്ടിയപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായി. എന്തൊക്കെ ഈ വേദന ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ വേദനയൊക്കെ മേ ബി അമ്മമാർ പറയുന്നത് ഡെലിവറി കഴിഞ്ഞപ്പോൾ മറന്നു എന്ന് പറയുന്നത് അവർക്ക് അപ്പോൾ തന്നെ കുട്ടീനെ കിട്ടുന്നുണ്ടല്ലോ. എൻ്റെ കേസിൽ അന്നേരം കുട്ടീനെ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ മൈൻഡ് ഒരു ബ്ലാങ്ക് സ്റ്റേറ്റിലേക്കും ഒരു സങ്കടാവസ്ഥയിലേക്കുമാണ് പോയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ കുട്ടീനെ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ എനിക്കും കുറച്ചൊക്കെ നിരങ്ങിയെങ്കിലും നടക്കാം എന്നുള്ള അവസ്ഥ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും അവൻ്റെ ഡോക്ടറും വന്നു. അവരിടയ്ക്കിടയ്ക്ക് കുട്ടീൻ്റെ പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് നോക്കുന്നുണ്ട്, സാച്ചുറേഷൻ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കി, അങ്ങനെ അവർ കുട്ടി യൂറിനേറ്റ് ചെയ്തില്ലേ, മോഷൻ പാസ് ചെയ്തില്ലേ എന്നൊക്കെ നോക്കി. അങ്ങനെ നെക്സ്റ്റ് ഡേ 8-ാം ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. അങ്ങനെ ഡെലിവറിക്ക് പോയിട്ടുള്ള ഞാൻ സിസെക്ഷൻ കഴിഞ്ഞിട്ട് 8 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതൊന്നും കേട്ടിട്ട് എല്ലാ ഡെലിവറിക്ക് പ്ലാൻ ചെയ്യുന്ന ആളുകളും പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് കൊറോണ ടെസ്റ്റിംഗ് തൊട്ട് നമ്മുടെ ഡെലിവറി കഴിയുന്നത് വരെയുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒന്നും ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. സ്മൂത്തായിട്ട് പോയിട്ട് ഡെലിവറി കഴിഞ്ഞ് വരുന്ന ഒരുപാട് പേരുണ്ട്. ഒരു വേദനയും ഇല്ലാണ്ട് സിസെക്ഷൻ കഴിഞ്ഞ് വരുന്നവരും ഉണ്ട്. ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. ഇപ്പം ഞാൻ ഓക്കെയാണ്, പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറേ നാളെടുത്തു ആ വേദനയും കാര്യങ്ങളൊക്കെ മാറാൻ. ഇപ്പോഴും ബാക്ക് പെയിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്, ബട്ട് മാനേജബിളാണ്, കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകണു. നമുക്ക് ആ ഒരു സിവിയർ ആയിട്ടുള്ള പെയിനൊക്കെ ഒരു മാസം കഴിയുമ്പോഴേക്കും തന്നെയൊക്കെ മാറും കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞാലും കുറേ നാളത്തേക്ക് നമുക്ക് നല്ല പെയിനും ഈ കട്ടിലേക്ക് കിടക്കാനും എണീക്കാനും അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഫോക്കസ് ചെയ്ത് പറയുന്നത്. ബാക്കി നടക്കുക, ചെറിയ കാര്യങ്ങൾ ചെയ്യുക അത്ര വലിയ പ്രശ്നമായിരുന്നില്ല.
പക്ഷേ ഈ കിടക്കാനും എണീക്കുമ്പോഴും നമ്മൾ ആ ഒരു ഭാഗത്ത് പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുട്ടീനെ ഫീഡ് ചെയ്യിക്കാൻ അതുകൊണ്ട് കട്ടിലിൽ ഇരുന്നിട്ടുള്ള ഫീഡിംഗ് ഒന്നും പറ്റില്ലായിരുന്നു. നമ്മൾ ചെയറിൽ കംഫർട്ടബിളി ഇരുന്ന് പില്ലോ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാണ്ട് കിടന്ന് കൊടുക്കുക, കട്ടിലെ ചാരി ഇരുന്ന് കൊടുക്കുക അതൊന്നും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. ആ ഒരു ഭാഗത്ത് പ്രഷർ വരികയല്ലേ. അങ്ങനെ സോ അങ്ങനെയൊക്കെയാണ് ഡെലിവറി കഴിഞ്ഞ് ഇപ്പോൾ 3 മാസമായി. ഇപ്പോൾ ഓക്കെ ആയിട്ടിരിക്കണം. കുഞ്ഞിനും പിന്നീട് പ്രശ്നങ്ങളൊന്നും ഇല്ല. ആ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ലാസ്റ്റായിട്ട് പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കേസിൽ ഞാൻ ടോട്ടലി ഒരു നോർമൽ ഡെലിവറി ആയിരിക്കും ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇത്രയും വേദനയും കഴിഞ്ഞ് സി സെക്ഷൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വേദനകൾ വന്നപ്പോഴും ഒന്നാമത് കുട്ടിയും കിട്ടി, കുട്ടീനെ അടുത്ത് ആദ്യത്തെ കുറേ ദിവസങ്ങൾ കിട്ടിയില്ല. പിന്നെ ആ വേദനയൊക്കെ ഓർത്തപ്പോഴും, മുന്നേ ഞാൻ അനുഭവിച്ച വേദനയൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ കുറേ മൈൻഡ് ടോട്ടലി ബ്ലാങ്ക് ആയിപ്പോയ അവസരങ്ങൾ, ഒത്തിരി വിഷമിച്ച അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് ഹസ്ബൻഡും അല്ലെങ്കിൽ നമ്മുടെ ആളുകളും കൂടെ നിൽക്കുമ്പോൾ നമുക്കത് കെയർ വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഓൾറെഡി ഈ കുറേ സ്റ്റോറീസും ഫേസ്ബുക്കിലെ പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ ഹസ്ബൻഡിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അല്ല, ഈ സിക്സേഷൻ കഴിഞ്ഞിട്ടുള്ള സംഭവമല്ല, അല്ലാണ്ട് തന്നെ ഒത്തിരി അമ്മമാർക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ പെരുമാറ്റത്തിലോ നമ്മുടെ മനുഷ്യത്താഴുള്ള ഡയലോഗ് പോലെയാണ്, എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ നിനക്ക് എന്താണെന്നൊന്നും ചോദിക്കരുത്, ചിലപ്പോൾ ഇങ്ങനെ വല്ല പ്രശ്നമായിരിക്കും. അപ്പം കൂളായിട്ട് അത് മാനേജ് ചെയ്തോണം, കുട്ടീനെ മാനേജ് ചെയ്തോണം നോക്കിക്കോന്നിട്ടോ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് വന്നില്ല. അതായത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ള രീതിയിൽ ഡെലിവറി കഴിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും എനിക്ക് വന്നില്ല. പക്ഷേ ഈ ഒരു സി സെക്ഷൻ ആയിപ്പോയല്ലോ എന്നുള്ളത് എൻ്റെ ഇങ്ങനെ മൈൻഡിൽ, ഇത്രയും വേദന സഹിച്ചിട്ട് സി സെക്ഷൻ ആയിപ്പോയല്ലോ എന്നുള്ളത് ഇങ്ങനെ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ടും, പിന്നീട് സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഓരോന്നോരോന്നായിട്ട് ഫീൽ ചെയ്തപ്പോഴൊക്കെ എനിക്കത് മനസ്സിൽ കിടന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് കുറേ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കരയൊക്കെ ചെയ്തിട്ടുണ്ട്, മാറിയിരുന്നു, ഹസ്ബൻഡ് കണ്ടിട്ടും ഒക്കെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പം എന്തിനാ കരഞ്ഞെന്ന് ഓർക്കുമ്പോൾ എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ സൈഡ് ത്രൂ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് നോർമൽ ഡെലിവറി വേണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. നമുക്ക് അതിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാം, കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഡെലിവറിയുടെ 2 ദിവസം മുന്നേ വരെ ഡ്യൂട്ടിക്ക് പോയ ആളാണ്. 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം പബ്ലിക് ഹോളിഡേ ആയിരുന്നു, അതുകൊണ്ടാണ് പോകാണ്ടിരുന്നത്. അപ്പം അതുവരെ ഡ്യൂട്ടി ചെയ്തു, ഒരാൾ എനിക്ക് ഹെൽപ്പിന് ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രഗ്നൻസി ടൈം ത്രൂ ഔട്ട് ഞാൻ തന്നെയാണ് മാനേജ് ചെയ്തത്. സെൽഫ് കുക്കിംഗ് ആയിരുന്നു, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഈവൻ ഈ കൊറോണ ടെസ്റ്റിന് പോകുമ്പോൾ, അതായത് അഡ്മിറ്റ് ആകാൻ പോകുന്ന അന്ന് വരെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് പോയത്. അപ്പം അന്നുപോലും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അമ്മ ഓൾറെഡി ഹൗസ് വാമിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അതിന് മുന്നേ ഞാൻ അമ്മേനെ എനിക്ക് ഹെൽപ്പിന് വേണ്ടി ഒന്നും വിളിച്ചു വരുത്തിയിട്ട് ഒന്നുമില്ല, ഒരു ദിവസം പോലും. അപ്പം അത്രയും ഞാൻ സാധാരണ എല്ലാവരും പറയും, ജോലിയൊന്നും ചെയ്യാത്തവർക്കാണ്, പണിയൊന്നും എടുക്കാണ്ട് മടി പിടിച്ചിരിക്കുന്നവർക്കാണ് സി സെക്ഷൻ ചെയ്യേണ്ടി വരുന്നത്, കുട്ടി പൊസിഷൻ ശരിയാവാണ്ട് വരുന്നത്, തടി വെച്ചിട്ട് സി സെക്ഷൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ അതൊന്നും ആയിരുന്നില്ല, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ പൊസിഷൻ കറക്റ്റായിരുന്നു, ഞാൻ വേണ്ടതിൽ കൂടുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് ആവശ്യത്തിനുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു, ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും നമുക്ക് ഇങ്ങനത്തെ അൺപ്ലാൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ സി സെക്ഷനിലേക്ക് പോവാം. അതിനാണ് നമ്മൾ എമർജൻസി സി സെക്ഷൻ എന്ന് പറയുന്നത്. പ്ലാൻഡ് സി സെക്ഷൻ ആണെങ്കിൽ 9-ാം മാസത്തെയോ അല്ലെങ്കിൽ 7-ാം മാസത്തെയോ ഒക്കെ സ്കാനിങ്ങോട് കൂടി തന്നെ ഡോക്ടേഴ്സിന് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നയാൾക്ക് സി സെക്ഷനെ പറ്റുള്ളൂ എന്ന് അവരെ ധരിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് പ്രിപ്പയർ ചെയ്തിരിക്കാം സി സെക്ഷന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ സിറ്റുവേഷനിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് പോലും നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, പക്ഷേ ഈ ഒരു ചില കാരണങ്ങൾ കൊണ്ട് സി സെക്ഷന് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ വരാം, ഒരുപാട് പേർക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ മനസ്സിൽ കരുതുക. നമ്മൾ എത്രയൊക്കെ നോർമൽ ഡെലിവറി വേണമെന്ന് ആഗ്രഹിച്ചാലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ട്, ചിലപ്പോൾ നമുക്ക് സി സെക്ഷൻ ആയേക്കാം. അപ്പോൾ അതും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ കുറേ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധിവരെ ടോളറേറ്റ് ചെയ്യാനും തരണം ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ കേസിൽ എനിക്കതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഏറ്റവും ഈ പെയിനും ശാരീരിക അസ്വസ്ഥതകളും ഒക്കെ പോയാലും എനിക്ക് ആ മൈൻഡിൽ ആ സി സെക്ഷൻ ആയിപ്പോയി, ആ സി സെക്ഷൻ്റെ സമയത്ത് എനിക്ക് ആ വേദനയൊക്കെ അറിഞ്ഞു, അത് കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ, വേദന അറിയുന്നു എന്നുള്ള ആ ഒരു ഇത് മനസ്സിലിങ്ങനെ കിടക്കുന്ന കുറേ ദിവസം എടുത്തു എനിക്കത് മാറാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര അപ്സെറ്റായിരുന്നു കുറേ ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക കേട്ടോ. അതാണ് എനിക്ക് എല്ലാവരോടും ഡെലിവറിക്ക് പോകുന്ന, പ്ലാൻ ചെയ്യുന്ന, അമ്മയാകാൻ പോകുന്ന എല്ലാവരോടും, എല്ലാ ഫ്രണ്ട്സിനോടും പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോസസ്സാണ്, നമ്മളിത് കടന്നു പോകും, ഇതും കടന്നു പോകും എന്ന് പറയുന്ന പോലെ എല്ലാം കടന്നു പോകും. അപ്പം ഒരു ടെമ്പററി പീരീഡിലേക്കാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് തന്നെയാണല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള മദർഹുഡ്, അതായത് അമ്മയായിട്ടുള്ള ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഉറക്കമില്ലാത്ത ദിവസങ്ങളും കുഞ്ഞിന് വേണ്ടിയുള്ള നമ്മുടെ അലച്ചിലുകളൊക്കെയാണ്. പിന്നെയും അത് വേറെ കുറേ പ്രോസസ്സ് തന്നെയാണ്. അപ്പം എന്നൊക്കെ പറഞ്ഞാലും ഈ കുട്ടി പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സ്
നമ്മൾ പല വിധത്തിലുള്ള പ്ലാനിങ്ങുകൾ നമ്മൾ മനസ്സിനെ സജ്ജമാക്കി വെക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. കേട്ടവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഡെലിവറിക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്കും അവരുടെ ഭർത്താക്കന്മാരുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. അവരുടെ പാരൻസിനേക്കാളൊക്കെ അവർക്ക് സപ്പോർട്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഭാര്യമാർക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുക. അവർക്ക് നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ പ്രസൻസും ഒത്തിരി ആവശ്യമുള്ളൊരു സമയം തന്നെയാണ് ഈ പ്രഗ്നൻസി ത്രൂ ഔട്ടും അതുപോലെ തന്നെ ആ ഡെലിവറി ടൈമും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പതുക്കെ പതുക്കെ ഓരോരോ വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ.